ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മഷ്റൂം കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളിയായിട്ടുള്ള കറിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയും കൂടി ഇട്ട് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മല്ലി നന്നായി മല്ലിയും വറ്റൽമുളകും നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി രണ്ടും കൂടി നന്നായി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ. ഇതിപ്പോൾ നന്നായി ആയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മുളകിൻ്റെയും മല്ലിയുടെയും ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ ആ തേങ്ങയുടെ ആ മിക്സ് ഒന്ന് അടിച്ചെടുത്തതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയുള്ളി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ കറിയുടെ മുകളിലോട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറിയുടെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മഷ്റൂം കറി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.